1891 April 5 ലോറ ജനിച്ചു. തെക്കേ അമേരിക്കയിൽ ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോ എന്ന നഗരത്തിലാണ് ആ കുട്ടി ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ വലിയ ധനികരൊന്നും ആയിരുന്നില്ല. അക്കാലത്ത് അവിടെ ഒരു വലിയ വിപ്ലവം നടന്നു. ആ സമയത്ത് ലോറയുടെ മാതാപിതാക്കൾ നാടുവിടാൻ തീർച്ചയാക്കി. ലോറയുടെ പിതാവിൻ്റെ പേര് ജോസഫ് ഡൊമിനിക് എന്നായിരുന്നു. അമ്മയുടെ പേര് മേഴ്സിഡസ് വിനോ. ജോസഫ് ഒരു ഉയർന്ന കുടുംബത്തിൽ ജനിച്ചവനും പട്ടാളത്തിൽ ക്യാപ്റ്റനുമായിരുന്നു. അമ്മ ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയായിരുന്നു. അവർ സുന്ദരിയും നല്ലൊരു തുന്നൽക്കാരിയുമായിരുന്നു. നാടുവിട്ടാൽ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ജോസഫിൻ്റെ ചിന്ത. ലോറയാണെങ്കിൽ പൊടിക്കുഞ്ഞും, അന്യനാട്ടിൽ എന്ത് ജോലി കിട്ടും, എങ്ങനെ കുടുംബം പുലർത്തും എന്നെല്ലാം വിചാരിച്ച ജോസഫ് അഫഷനായി. മേഴ്സി പറഞ്ഞു, ഇതൊന്നും സാരമില്ല, ജോസഫിന് ജോലി നഷ്ടപ്പെട്ടാലും തനിക്ക് തുന്നൽ പണിയുണ്ടല്ലോ, അതുകൊണ്ട് കഷ്ടിച്ച് പട്ടിണി കൂടാതെ ജീവിക്കാം എന്ന് ആശ്വസിപ്പിച്ചു. അവർ അങ്ങനെ ടെമോക്കിയ എന്ന സ്ഥലത്തെത്തി. മേഴ്സിയുടെ തുന്നൽ പണി കൊണ്ട് പട്ടിണി കിടക്കാതെ കഴിഞ്ഞുകൂടി. ഇതിനിടയിൽ ലോറയ്ക്കൊരു അനിയത്തി കൂടി ജനിച്ചു. അവളുടെ പേര് ജൂലിയ. നല്ല ഭക്ഷണമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ലോറയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. നന്നേ ചെറുപ്പത്തിലെ ദാരിദ്ര്യം അനുഭവിച്ച് വളരേണ്ടി വന്നു. ജോസഫ് പനി ബാധിച്ച് പെട്ടെന്ന് മരിച്ചു. ജീവിതം ദുസ്സഹമായി. വിധവയായ അമ്മയും രണ്ട് പെൺകുട്ടികളും തനിച്ചായി. 4-5 വയസ്സായപ്പോൾ ലോറ വീട്ടുജോലികളിൽ അമ്മയെ സഹായിച്ചു തുടങ്ങി. തുന്നൽ പണി നടത്തിയാലേ വീട്ടുകാര്യങ്ങൾ നോക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോറ ചെറുപ്പത്തിലെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ നിർബന്ധിതയായി. അവൾക്കതിൽ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും കരയുമായിരുന്നില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ലോറയുടെ അമ്മയുടെ തുന്നൽക്കട ഇടിഞ്ഞു വീണു. അവിടെ താമസിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നതുകൊണ്ട് അവർ കട നന്നാക്കാൻ ശ്രമിച്ചില്ല. മക്കളെയും കൂട്ടി അവർ ന്യൂറിൻ പട്ടണത്തിലേക്ക് പോയി. പക്ഷേ ലോറയുടെ അമ്മയ്ക്ക് ആ സ്ഥലം പിടിച്ചില്ല. അവർക്കവിടെ തയ്യൽ പണി കിട്ടാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് അവിടം വിടാൻ അവർ ഉറച്ചു. ലോറയുടെ അമ്മയെ സാധാരണ വിളിക്കുന്നത് ഡോണ എന്നാണ്. ഡോണ മക്കളെയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. ഭാഗ്യത്തിന് ജൂനിലേക്ക് പോകുന്ന ഒരു വണ്ടിയിൽ കയറിപ്പറ്റാൻ അവൾക്ക് കഴിഞ്ഞു. ഡ്രൈവർ നല്ലൊരാളായിരുന്നു. അയാൾ സംസാരത്തിനിടയ്ക്ക് സലേഷ്യൻ മിഷനറിമാരെ പറ്റി പറഞ്ഞു. കന്യാസ്ത്രീ സംഘം ഉൾപ്പെട്ട ആ മിഷനറി സംഘം ഇപ്പോൾ ജൂണിലെത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി 2 സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. ജൂനിൽ നല്ലൊരു സ്ഥലമായിരുന്നു. ഡോണയ്ക്ക് ഇത് കേട്ടപ്പോൾ ആശ്വാസമായി. ആ സമയത്ത് നിറയെ വൈൻ കയറിയ ആ വണ്ടി സ്ഥലത്തെത്തിയപ്പോൾ എല്ലാവരും താഴെ ഇറങ്ങി. പെട്ടെന്ന് ഒരു കുതിരക്കുളമ്പടി ഒച്ച കേട്ടു. അതിവേഗത്തിൽ ഒരാൾ പാഞ്ഞു വരികയാണ്. വൈൻ വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ കുതിര പെട്ടെന്ന് നിന്നു. അയാൾ ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കി. ഒരു വൈൻ വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടവരല്ല അവർ, നല്ലൊരു വീട്ടിലെ അംഗങ്ങളാണെന്ന് അയാൾ മനസ്സിലാക്കി. എന്തുകൊണ്ടോ അയാൾക്ക് അവരോട് സഹതാപം തോന്നി. തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഡോണ പെട്ടെന്ന് സമ്മതം മൂളി. അയാൾ ആരാണെന്നോ ഏത് സ്വഭാവക്കാരനാണെന്നോ അറിയാതെയാണ് അവൾ സമ്മതം മൂളിയത്. അവൾക്ക് അയാളെ ഇഷ്ടമായി, അയാൾക്കും. അയാൾ ധാരാളം കൃഷിയിടങ്ങളും ലായങ്ങളും ഒത്തിരി വീടുകളുമുള്ള ഒരു ധനികനായിരുന്നു. അവൾ തൻ്റെ അവസ്ഥ പറഞ്ഞു. ഭർത്താവ് മരിച്ചിട്ട് 5 വർഷമായി. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മക്കളെയും കൊണ്ട് അലയുകയാണ്. അങ്ങേ കണ്ടത് ഞങ്ങളുടെ ഭാഗ്യമെന്ന് കരുതുന്നു. അയാളും വിഭാര്യനായിരുന്നു. അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് ആ നാട്ടുകാർക്കറിയാമായിരുന്നു. അയാളെ ഭയന്ന് ഡോണയോടൊന്നും പറയുവാനും നിവൃത്തിയില്ല. അയാൾ പട്ടണത്തിൽ ഒരു വലിയ വീട് വാടകയ്ക്കെടുത്തു കൊടുത്തു. വസ്ത്രങ്ങൾ വാങ്ങിക്കാനും വീട്ടു ചെലവിനും വേണ്ടി നല്ലൊരു തുകയും കൊടുത്തു. അവരുടെ ഒരു രക്ഷകനെ പോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. അതിനുശേഷം അയാൾ ആൻഡീസിൽ ഒരു വലിയ വീട്ടിലേക്ക് ഇവരെ മാറ്റി താമസിപ്പിച്ചു. ഡോണയ്ക്ക് സുഖസൗകര്യങ്ങൾ മാത്രം കിട്ടിയാൽ മതിയെന്നായി. വേറെ ഒന്നിനെ പറ്റിയും അവൾ ചിന്തിച്ചില്ല. ധനവാനായ മനുഷ്യൻ ജോലിക്കാരോട് ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. ജോലിക്കാർക്കെല്ലാം ഇയാളെ ഭയമായിരുന്നു. ധനം സമ്പാദിക്കാൻ അയാൾ മിടുക്കനായിരുന്നു. പക്ഷേ സ്വഭാവം അങ്ങേയറ്റം മോശമായിരുന്നു. ഇയാളുടെ പേര് മോറ എന്നായിരുന്നു. കുട്ടികൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവുമെല്ലാം കിട്ടിയപ്പോൾ സന്തോഷമായി. പക്ഷേ ലോറയ്ക്ക് ഒരു നേരിയ സംശയം. ഒരു ബന്ധവുമില്ലാത്ത തങ്ങളെ ഇയാൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അവൾ ബുദ്ധിമതിയായിരുന്നു. ചിന്തിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവളുടെ നേർക്കുള്ള അയാളുടെ നോട്ടം അവളെ ഭയപ്പെടുത്തി. അമ്മയാണെങ്കിൽ എല്ലാം കണ്ടിട്ടും കാണാത്ത മട്ടിലിരുന്നു. ലോറ അയാളെ വെറുക്കാൻ തുടങ്ങി. ഡോണയ്ക്ക് കുട്ടികളെ കന്യാസ്ത്രീകളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു നല്ല ബുദ്ധി തോന്നി. അങ്ങനെ അവർ കുട്ടികളെ ബോർഡിങ്ങിൽ ചേർത്തു. കന്യാസ്ത്രീകൾക്ക് ഇവരെ വലിയ കാര്യമായിരുന്നു. ലോറ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കണ്ട് അവർ അതിശയിച്ചു. അവൾ പക്വത വന്ന ഒരു കുട്ടിയെപ്പോലെയായിരുന്നു.
സിസ്റ്റർ റോസ് അഡോക്കർ ആയിരുന്നു സ്കൂളിൻ്റെ ഭരണാധികാരി. ഒരു അധ്യാപിക എന്നതിലേറെ അവർ കുട്ടികൾക്ക് ഒരു സഹായിയും ഉത്തമയായ സ്നേഹിതയുമായിരുന്നു. ലോറയിൽ സിസ്റ്ററിന് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ അവളെ ഒരു വിശുദ്ധയാക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു. പിന്നീട് അവർ നിയമങ്ങളെപ്പറ്റിയും അവരുടെ സ്വർഗീയ രക്ഷകർത്താവായ ഡോൺ ബോസ്കോയെപ്പറ്റിയും വിസ്തരിച്ചു പറഞ്ഞു. സലേഷ്യൻ സഭയിലെ കൊച്ചു വിശുദ്ധനായ ഡൊമിനിക് സാവിയോ ആ നിയമങ്ങളെല്ലാം അനുസരിച്ചതുകൊണ്ടാണ് വിശുദ്ധനായി തീർന്നതെന്നും പറഞ്ഞു. ഡൊമിനിക് സാവിയോയെ അനുകരിക്കണമെന്ന് അവരുടെ ഉള്ളിൽ ഒരാഗ്രഹം ജനിച്ചു. പ്രത്യേകിച്ച് ലോറയ്ക്ക്. അവൾ നിത്യവും തന്നെ ഒരു വിശുദ്ധയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പഠിത്തം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തുക സലേഷ്യൻ വിദ്യാലയങ്ങളിലെ പതിവായിരുന്നു. അവരുടെ ആധ്യാത്മിക ഗുരു സലേഷ്യൻ മിഷണറിയായ ഫാദർ ക്രിസ്റ്റിനെല്ലോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കുട്ടികളെ ദൈവവിളിയിലേക്ക് നയിക്കാൻ നിമിത്തമായി തീർന്നു. ലോറയെ ആ പ്രസംഗങ്ങളെല്ലാം വളരെയധികം ആകർഷിച്ചു. വാസ്തവത്തിൽ അവളുടെ അമ്മയെക്കുറിച്ച് അവൾക്ക് വലിയ ഉത്കണ്ഠയായിരുന്നു. പാപത്തിൽ മുഴുകിയ ഒരു ജീവിതമാണ് അമ്മ നയിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അച്ഛൻ്റെ ആദ്യത്തെ പ്രസംഗം പാപത്തെപ്പറ്റിയും കുമ്പസാരത്തെപ്പറ്റിയുമായിരുന്നു. ഇനി ഒരിക്കലും താൻ ഈശോയെ പാപം ചെയ്ത് വേദനിപ്പിക്കുകയില്ലെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. പിന്നീടുള്ള അവളുടെ ജീവിതം ആ ശബരത്തെ മുൻനിർത്തിയായിരുന്നു. പിറ്റേ ദിവസം അവൾ അച്ഛൻ്റെ അടുക്കൽ ഒരു തുറന്ന കുമ്പസാരം നടത്തി. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള അവൾ മനസ്തപിച്ചു. സമയം കിട്ടുമ്പോഴെല്ലാം ലോറ തിരുസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചിരുന്നു. കോൺവെൻ്റ് ആയതുകൊണ്ട് കൂടെ കൂടെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. അവൾ ഈശോയും മറിയവുമായി കൂടുതൽ ഐക്യപ്പെട്ടു.